ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും. മിഷൻ LDC 2020 ഭാഗമായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള എക്സാമിൻ്റെ റിവിഷൻ മൂന്നാമത്തെ റിവിഷനാണത്. അപ്പോൾ ഏഴാമത്തെ സെക്ഷൻ റിവിഷൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ 57-ാമത്തെ എക്സാമാണ്. ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് ശ്രദ്ധിക്കുക. 57-ാമത്തെ എക്സാമാണ് ചാനലിലെ. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് വഴി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ എക്സാമിൻ്റെ ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ടെലിഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ, ഈ റിവിഷൻ ടോപ്പിക്കിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ആദ്യമൊന്ന് നോക്കാം. മൂന്നാമത്തെ റിവിഷൻ, ഏഴാമത്തെ സെക്ഷൻ്റെ റിവിഷനിൽ ഏതൊക്കെ പാർട്ടാണ് വരുന്നതെന്ന് നോക്കാം. സാമൂഹ്യശാസ്ത്രം SERT ടെക്സ്റ്റ് ബുക്ക് 10th standard 8-ാമത്തെ ലെസണ് കാറ്റിനെ തേടി എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങൾ. അടുത്ത പ്രാർത്ഥനാ സമാജം, പൂന സാർവജനിക് സഭ, ദേവസമാജം, മദൻ മോഹൻ മാളവ്യ, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റോയ്, പഞ്ചവത്സര പദ്ധതികൾ, ലോകം അടിസ്ഥാന വിവരങ്ങൾ, സസ്യശാസ്ത്രം, കേരളത്തിലെ ജില്ലകൾ റിവിഷൻ ഭാഗമായി എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്ന് ചോദ്യങ്ങൾ, ട്രെയിൻ സമയവും വേഗതയും എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങൾ, സ്പെല്ലിംഗ് കറക്ഷൻ, ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് കറക്ഷൻ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ഞാൻ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഇഫ് ക്ലോസ് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതുപോലെ തന്നെ ആന്റോണിയോ സിനോണിയം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, സ്പെല്ലിംഗ് കറക്ഷൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത ഭാഗത്തിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം. ഇപ്പോൾ ചോദ്യങ്ങൾ 30 ചോദ്യത്തിനകത്ത് നിൽക്കാത്തതുകൊണ്ടാണ് അത് ചെയ്തത്. അടുത്ത ഒറ്റപ്പദം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ശൈലികൾ എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ഡെയിലി കറണ്ട് അഫയേഴ്സാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്രയും 6 ഭാഗത്തുനിന്നുള്ള 30 ചോദ്യങ്ങളാണ് നമ്മുടെ ചാനലിൽ എക്സാമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുമ്പുള്ള എക്സാം 56 എക്സാം എഴുതണമെങ്കിൽ ഈ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 56 എക്സാമുകൾ എഴുതാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം. ഞാൻ ചോദ്യങ്ങൾ മാത്രമേ വായിക്കത്തുള്ളൂ, ഓപ്ഷൻ വായിക്കത്തില്ല. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്, അന്തരീക്ഷ മർദ്ദം വളക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണം ഏത് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദം ഏത്. മൂന്നാമത്തെ ചോദ്യം, ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തിലേക്ക് വീശുന്ന കാറ്റ് ഏത് എന്നാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം, ഊഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ഏത്. അഞ്ചാമത്തെ ചോദ്യം, പൂന സാർവജനിക് സഭ സ്ഥാപിതമായ വർഷം. ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലാണ് ഓപ്ഷനിൽ അഞ്ചാമത്തേല്. ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം, ദേവസമാജം സ്ഥാപിച്ച വ്യക്തി. ഏഴാമത്തെ ചോദ്യം, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം. എട്ടാമത്തെ ചോദ്യം, മദൻ മോഹൻ മാളവ്യ ബനാറസിൽ ഓൾ ഇന്ത്യ സ്വദേശി യൂണിയൻ സ്ഥാപിച്ച വർഷം. ഒൻപതാമത്തെ ചോദ്യം, മോത്തിലാൽ നെഹ്റു ചിത്തരഞ്ജൻ ദാസും ചേർന്ന സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം. പത്താമത്തെ ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപകനായ സ്വാതന്ത്ര്യസമര സേനാനി ആര്. പതിനൊന്നാമത്തെ ചോദ്യം, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്. പതിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബാങ്കുകൾ ദേശീയവൽക്കരിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പതിനാലാമത്തെ ചോദ്യം, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു. പതിനഞ്ചാമത്തെ ചോദ്യം, മജ്ലിസ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻ്റാണ്. പതിനാറാമത്തെ ചോദ്യം, 10,000 തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഏത്. 17-ാമത്തെ ചോദ്യം, ബീട്രൂട്ടിന് നിറം നൽകുന്ന വർണ്ണവസ്തു. 18-ാമത്തെ ചോദ്യം, രാസവസ്തുക്കൾക്ക് അനുസരിച്ചുള്ള സസ്യചലനം. പത്തൊൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശമേത്.
ഇരുപതാം ചോദ്യം, അപ്പം തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, കൽപ്പാത്തി സമരം നടന്ന വർഷം എന്ന്? ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ഊറ്റം പറയുക ശൈലിയുടെ അർത്ഥമെന്ത്? ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ശിശു ആയിരിക്കുന്ന അവസ്ഥ ഒറ്റപ്പദമേത്? ഇരുപത്തിനാലാമത്തെ ചോദ്യം, കേരളത്തിലെ 18-ാമത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ ഏത് ജില്ലയിലാണ്? 25-ാമത്തെ ചോദ്യം, വിറ്റ്സൺ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ച ഇന്ത്യൻ താരം? 26-ാമത്തെ ചോദ്യം, 2019 ഹരിവരാസന പുരസ്കാര ജേതാവ്? 27-ാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശിലെ റോക്തങ് ചുരത്തിന് ആരുടെ പേരാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? 28-ാം ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. 29-ാം ചോദ്യം, മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 36 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നു എങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്ര? 30-ാമത്തെ ചോദ്യം, ഈ ചോദ്യത്തിൽ ഒരു ശ്രദ്ധിച്ചോളാം, ഈ 30 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നുവെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോണേ. അടുത്ത 30-ാമത്തെ ചോദ്യം, മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സാധിക്കുന്ന ഒരാൾ രാവിലെ 9 മണിക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് യാത്ര അവസാനിപ്പിച്ചാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? 39-ാമത്തെ ടോപ്പിക് എക്സാമിൽ വരുന്ന ടോപ്പിക്കുകൾ, സാമൂഹ്യ ശാസ്ത്രം SCERT ടെക്സ്റ്റ് ബുക്ക് 10-ാം ക്ലാസ്സിലെ 9-ാമത്തെ ലെസൺ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, കേരളത്തിലെ ജില്ലകൾ റിവിഷൻ ഭാഗമായി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അടുത്ത സമയവും ജോലിയും എന്ന ഭാഗത്ത് മാത്സിലെ പുതിയ ഒരു ടോപ്പിക്ക് സമയവും ജോലിയും എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങൾ, അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് ഫോറിൻ വേർഡ് സ്പെല്ലിംഗ് കറക്ഷൻ ആൻറ്റോണിയം സിനോണിയം, അടുത്ത മലയാള ഭാഗത്തു നിന്ന് വിപരീത പദം കറണ്ട് അഫയേഴ്സ് ആറാത്തത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സാണ് അപ്ഡേറ്റ് ചെയ്തു പോകുക. ഇത്രയും 6 ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ 30 ചോദ്യങ്ങളായിരിക്കും അടുത്ത 39-ാമത്തെ ടോപ്പിക് എക്സാമിൽ ഉണ്ടാവുക. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് വഴി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ എക്സാമിൻ്റെ ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യ ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണം ഏത് എന്നാണ് ചോദ്യം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് ഉപകരണം ഓപ്ഷൻ ഡി ആണ്, രസ ബാരോമീറ്റർ. അടുത്ത 2-ാമത്തെ ചോദ്യം, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഹാർമാറ്റൺ. അടുത്ത 3-ാമത്തെ ചോദ്യം, ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തിലേക്ക് വീശുന്ന കാറ്റ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഇത്ര, ഫൊൻ. 4-ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലൂ. അടുത്ത 5-ാമത്തെ ചോദ്യം, പൂന സാർവജനിക് സഭ സ്ഥാപിതമായ വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, 1870 ആണ്. അടുത്ത 6-ാമത്തെ ചോദ്യം, ദേവസമാജം സ്ഥാപിച്ച വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശിവനാരായൺ അഗ്നിഹോത്രി. അടുത്ത ചോദിക്കുക, ശിവനാരായൺ അഗ്നിഹോത്രി. 7-ാമത്തെ ചോദ്യം, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1867. 8-ാമത്തെ ചോദ്യം, മദൻമോഹൻ മാളവ്യ ബനാറസിൽ ഓൾ ഇന്ത്യ സ്വദേശി യൂണിയൻ സ്ഥാപിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1832. അടുത്ത 9-ാമത്തെ ചോദ്യം, മോത്തിലാൽ നെഹ്റു ചിത്തരഞ്ജൻ ദാസും ചേർന്ന സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1923 സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. 10-ാമത്തെ ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നാണ് ചോദ്യം. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലാലാ ലജ്പത് റായ് ആണ്. അടുത്ത 11-ാമത്തെ ചോദ്യം, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കുന്നത്.
അടുത്ത 12-ാം ചോദ്യം, ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബാങ്കുകൾ ദേശീയസാൽക്കരിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അടുത്ത 14-ാമത്തെ ചോദ്യം, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുസ്ഥിര വികസനം. അടുത്ത 15-ാമത്തെ ചോദ്യം, മജ്ലിസ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ പേര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മാലിദ്വീപിൻ്റെ പാർലമെൻറ്റ് പേരാണ് മജ്ലിസ്. ഓർത്ത് വയ്ക്കാം, മാറിപ്പോരുത്. 16-ാമത്തെ ചോദ്യം, 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മിന്നസോട്ട. അടുത്ത 17-ാമത്തെ ചോദ്യം, ബീട്രൂട്ടിൻ്റെ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബീറ്റാ സയാനിൻ. അടുത്ത 18-ാമത്തെ ചോദ്യം, രാസവസ്തുക്കൾക്ക് അനുസരിച്ചുള്ള സസ്യജലനം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹീമോട്രോപിസം. ഓർത്ത് വയ്ക്കുക, ഹീമോട്രോപിസം ആണ് രാസവസ്തുക്കൾക്ക് അനുസരിച്ചുള്ള സസ്യജലനം. 19-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വാഴക്കുളം. അടുത്ത 20-ാമത്തെ ചോദ്യം, അപ്പം തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, അയ്യന്തോൾ. അടുത്ത 21-ാമത്തെ ചോദ്യം, കൽപ്പാത്തി സമരം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1926-ലാണ് കൽപ്പാത്തി സമരം നടന്നത്. അടുത്ത 22-ാമത്തെ ചോദ്യം, ഊറ്റം പറയുക ശൈലിയുടെ അർത്ഥം എന്താണ് ചോദിക്കുന്നത്. ഊറ്റം പറയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആ ഓപ്ഷൻ ഡി ആണ്, ആത്മപ്രശംസ നടത്തുക. ഓക്കെ, ആത്മപ്രശംസ നടത്തുകയാണ് ഊറ്റം പറയുക എന്ന ശൈലിയുടെ അപ്പോൾ അർത്ഥം. അപ്പോൾ ഇവിടെ കുറേ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ശൈലിയാണ് അർത്ഥം വരുന്നത് നോക്കാം. ആദ്യത്തെ അശുഭകാലം എന്ന അർത്ഥം വരുന്ന ഏതാണ്, ഏത് ശൈലിയുടെയാണ്? ഗുളികകാലം. ഏതാണ്? ഗുളികകാലം. ഗുളികകാലം എന്ന ശൈലിയുടെ, ഗുളികകാലം എന്ന ശൈലിയുടെ അർത്ഥമാണ് ഏതാ? അശുഭകാലം. അടുത്ത പ്രയോജനശൂന്യം. പ്രയോജനശൂന്യം എന്നർത്ഥം വരുന്ന ഏത് ശൈലിയുടെ അർത്ഥമാണ് പ്രയോജനശൂന്യം? ഏട്ടിലെ പശു. ഏട്ടിലെ പശു. ഓർത്ത് വയ്ക്കുക, ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമാണ്, ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമാണ് ഏതാ? പ്രയോജനശൂന്യം എന്ന ശൈലിയുടെ അർത്ഥം. അടുത്ത നല്ല പാചകം എന്നർത്ഥം വരുന്ന ഏത് ശൈലിയാണ് നല്ല പാചകം? നളപാകം. നളപാകം. ഓക്കെ, ഏതാണ്? നളപാകം. നളപാകം എന്ന ശൈലിയുടെ അർത്ഥമാണ് ഇത് നല്ല പാചകം. ക്ലിയർ. അടുത്ത 23-ാമത്തെ ചോദ്യം, ശിശു ആയിരിക്കുന്ന അവസ്ഥ ഒറ്റപ്പദം ഏതെന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. ശിശു ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ശൈശവമാണ്. ശിശു ആയിരിക്കുന്ന അവസ്ഥയുടെ ഒറ്റപ്പദം എന്ന് പറയുന്നത്. അപ്പോൾ നാനാത്വം, നാനാത്വം അതിൻ്റെ ഏതിൻ്റെ ഒറ്റപ്പദമാണ് നാനാത്വം എന്ന് പറയുന്നത്? നാനാത്വം അറിയാമോ? പലതായിരിക്കുന്ന അവസ്ഥയാണ്. ഏതാണ്? പലതായിരിക്കുന്ന അവസ്ഥ. പലതായിരിക്കുന്ന, പലതായിരിക്കുന്നതിൻ്റെ അവസ്ഥയാണ്. പലതായിരിക്കുന്ന ഇരിക്കുന്ന അവസ്ഥയാണ് ഏതാ? നാനാത്വം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കർമ്മനിരതൻ എന്ന ഏത് ഇതിൻ്റെ അർത്ഥമാണ്, ഏത് ഒറ്റപദമാണ്, ഏതിൻ്റെ ഒറ്റപദമാണ് കർമ്മനിരതൻ എന്ന് പറയുന്നത്? കർമ്മനിരതൻ, കർമ്മങ്ങളിൽ മുഴുകുന്നവനാണ്. ഓക്കെ, കർമ്മങ്ങളിൽ മുഴുകുന്നവൻ്റെ ഒറ്റപദമാണ് കർമ്മനിരതൻ. കർമ്മങ്ങളിൽ, കർമ്മങ്ങളിൽ, കർമ്മങ്ങളിൽ മുഴുകുന്നവൻ, കർമ്മങ്ങളിൽ മുഴുകുന്നവൻ്റെ ഒറ്റപ്പദമാണിത് കർമ്മനിരതൻ. അടുത്ത സ്മാരകം. സ്മാരകം എന്താണ്? സ്മരണയെ നിലനിർത്തുന്നത്. സ്മരണയെ നിലനിർത്തുന്നതാണ് സ്മാരകം. ഓക്കെ, സ്മരണയെ നിലനിർത്തുന്നതാണ്, സ്മരണയെ നിലനിർത്തുന്നതാണ് സ്മാരകം. ഓർത്ത് വയ്ക്കുക, സ്മരണയെ നിലനിർത്തുന്നതാണ് സ്മാരകം. ക്ലിയർ. അടുത്ത 24-ാമത്തെ ചോദ്യം, കേരളത്തിലെ 18-ാമത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മലപ്പുറം ജില്ലയാണ് കരിമ്പുഴ. ഓർത്ത് വച്ചിരിക്കുക, സ്ഥിരമായ അടുത്ത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിച്ച് പഠിച്ചേക്കുക. അടുത്ത 25-ാമത്തെ ചോദ്യം, വിറ്റ്സൺ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വിരാട് കോഹ്ലിയാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത 26-ാമത്തെ ചോദ്യം, 2019 ഹരിപരാസനം പുരസ്കാര ജേതാവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇളയരാജ. അടുത്ത 27-ാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശിലെ റോക്തങ് ചുരത്തിന് ആരുടെ പേരാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, എ ബി വാജ്പേയിയുടെ പേരാണ് റോക്തങ് ചുരം. ഓക്കെ, അതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണെന്ന് കൂടെ ഓർത്ത് വച്ചിരിക്കുക. അടുത്ത 28-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെൽറ്റ് വേർഡ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, റെസിപ്റ്റ്. RECEIPT, റെസിപ്റ്റ് ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് തെറ്റിയത് നോക്കാം. ഇല്ലീഗൽ ആണ് കറക്റ്റ് ആദ്യത്തെ വേർഡ്, ഇല്ലീഗൽ. അപ്പോൾ അതിനെന്താണ് തെറ്റ്? ILLEGAL ആണ്, രണ്ട് ജി വേണ്ട, ഒരു ജി മതി, ഇല്ലീഗൽ. ഓക്കെ, ILLEGAL ആണ് ഇല്ലീഗൽ. അടുത്ത ഓംലെറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഓംലെറ്റിൻ്റെ സ്പെല്ലിംഗ് OMELETT ആണ്, രണ്ട് എല്ല് വേണ്ട. ഓക്കെ, ഏതാണ്? രണ്ട് എല്ല് വേണ്ട, ഒരു എല്ല് മതി, OMELETT
ഇ ടി ടി ആണ്. അടുത്ത എസൻഷ്യൽ, എസൻഷ്യൽ എന്താണ് സ്പെല്ലിംഗ് തെറ്റ്? ഇ എസ് എസ് ഇ എൻ ടി ഐ എ എൽ ആണ്, രണ്ട് ടി വേണ്ട, ഒരു ടി മതി. ഓക്കെ, ഇ എസ് എസ് ഇ എൻ ടി ഐ എ എൽ. ഓക്കെ, അടുത്ത 29-ാമത്തെ ചോദ്യം. മണിക്കൂർ 36 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നുവെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് കാണേണ്ടത്? പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നീളം കാണാൻ നമുക്ക് ഇക്വേഷൻ ആദ്യം നീളം കാണാം. നീളം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വേഗത ഇൻറ്റു വേഗത വേഗത ഇൻറ്റു വേഗത ഇൻറ്റു സമയമാണ്. ഓക്കെ, വേഗത ഇൻറ്റു സമയമാണ് ഏത് നീളം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, വേഗത നമുക്ക് കാണാം എത്ര, 36 കിലോമീറ്റർ എന്താണ് വേഗത എന്ന് പറയുന്നത്? 36 കിലോമീറ്റർ പെർ അവർ ആണ്, മണിക്കൂറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിലോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ്? 18236. അപ്പോൾ എത്രയും നീട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 10 മീറ്റർ പെർ സെക്കൻഡ് നീട്ടി. അപ്പോൾ ഇനി നമുക്ക് നീളം കാണാമല്ലോ. അപ്പോൾ എത്രയാണ്? 10 × എത്ര സെക്കൻഡ് കൊണ്ട്? സമയം 30 സെക്കൻഡ്. അപ്പോൾ 10 × 30. അപ്പോൾ എത്രയെന്ന് കിട്ടും? 300 മീറ്റർ എന്ന് കിട്ടും. 300 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ നീളമാണ്. അതായത് എന്തിൻ്റെ? പ്ലാറ്റ്ഫോമും ട്രെയിനും കൂടെ കൂട്ടിയാണ് എത്രയാണ്? 300 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ ട്രെയിനിൻ്റെ നീളം നമുക്കറിയാം, ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 100 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്ത് മൈനസ് ചെയ്യണം? 300 എന്ന് എത്ര മൈനസ് ചെയ്യണം? 100 മൈനസ് ചെയ്യാം. ട്രെയിനിൻ്റെ നീളം കുറച്ചാൽ മതിയല്ലോ. 100 കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 200 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്? 200 മീറ്റർ എന്ന് കിട്ടും. അപ്പം ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 200 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത 30-ാമത്തെ ചോദ്യം. മണിക്കൂർ 30 കിലോമീറ്റർ വേഗത സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരാൾ രാവിലെ 9 മണിക്ക് യാത്ര പുറപ്പെട്ടു, ഉച്ചയ്ക്ക് 2 മണിക്ക് യാത്ര അവസാനിപ്പിച്ചാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചതോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്, 9 മണി മുതൽ 2 മണി വരെ എത്രയാണ്? 9, 10, 11, 12. അപ്പോൾ എത്ര മണിക്കൂറായി? 5 മണിക്കൂറായി. ഓക്കെ, 5 മണിക്കൂർ. ഓക്കെ, ഇനി ദൂരമാണ് കാണേണ്ടത്. ദൂരം കാണാൻ എന്ത് ചെയ്യണം? ദൂരം കാണാൻ എന്ത് ചെയ്യണം? വേഗത ഇൻറ്റു എന്താണ്? സമയമാണ്. വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ വേഗത നമുക്ക് പറഞ്ഞിട്ടുണ്ട് 30 കിലോമീറ്റർ എന്ന് പറയുന്നത്. 30 × എന്ത് ചെയ്യുക? സമയം 5 മണിക്കൂർ. ഓക്കെ, 6 × 30 എത്ര നേട്ടം? എസ്, 30 × 5 I3 15 ആകുമ്പോൾ എത്രയാണ്? 150 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ, സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ടോപ്പിക്കിൽ നോക്കിയിട്ട് നമ്മുടെ ക്ലാസ് അങ്ങ് നിർത്താം. 39-ാമത്തെ ടോപ്പിക് ശ്രദ്ധിക്കുക. സാമൂഹ്യ ശാസ്ത്രം SERT ടെക്സ്റ്റ് ബുക്ക് 9-ാമത്തെ ലെസൺ. ചാനൽ അവൈലബിൾ ആണ് ഈ ലെസനെ കുറിച്ചുള്ള ഭാഗങ്ങൾ. മാനവശേഷി വികസനം ഇന്ത്യയിൽ എന്ന ഭാഗമാണ് ടോപ്പിക്. അടുത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ. കേരളത്തിലെ ജില്ലകളുടെ റിവിഷൻ എന്ന ഭാഗമായി മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ല. അടുത്ത സമയവും ജോലിയും എന്ന ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ. ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് ഫോറിൻ വേർഡ്, സ്പെല്ലിംഗ് കറക്ഷൻ, ആൻറ്റോണിയം, സിനോണിയം. മലയാള ഭാഗത്തുനിന്ന് വിപരീത പദം, കറണ്ട് അഫയേഴ്സ്. ഇത്രയും ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എഴുതി നോക്കുക എത്ര മാർക്ക് ലഭിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.